seconds ago to the outside lane. BT Usha of India. She's in lane 2. Watch out for the girl in lane 7, Chao of China. She's left the rest behind as she forges ahead in the women's 400 meters high intermediate hurdles. The Asian record established by Usha herself is 55.42. പി ടി ഉഷ ഇന്ത്യയെ ചതിച്ചുവോ? 1988 സോളിൽ സംഭവിച്ചതെന്ത്? ഇന്ത്യൻ കായിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അത്ലറ്റാണ് പി ടി ഉഷ. മലയാളി നെഞ്ചേറ്റി നടക്കുന്ന ട്രാക്കിന്റെ സ്വന്തം റാണി. 1984 ലോസ് ഏഞ്ചൽസിൽ സെക്കൻഡിന്റെ 100 ഒളിമ്പിക്സ് മെഡൽ വഴിതിമാറിയപ്പോൾ ഉഷയേക്കാളേറെ വേദനിച്ചത് ആരാധകരും ഇന്ത്യൻ കായിക ലോകവുമായിരുന്നു. അതുകൊണ്ട് തന്നെ 4 ശേഷമുള്ള സോൾ ഒളിമ്പിക്സിൽ ഉഷയിൽ നിന്ന് ഇന്ത്യ ഏറെ പ്രതീക്ഷിച്ചു. എന്നാൽ ഹീറ്റ്സിൽ അവസാനക്കാരിയായി ഉഷ മടങ്ങിയപ്പോൾ തകർന്നു വീണത് ഒരു രാജ്യത്തിന്റെ ആകെ സ്വപ്നങ്ങളായിരുന്നു. പിലാവുള്ളകണ്ടി തെക്കേപ്പറമ്പിൽ ഉഷയെന്ന പി ടി ഉഷ ഇന്ത്യൻ അത്ലറ്റിക് ചരിത്രത്തിന്റെ നെറുകയിൽ പൊന്നിലെഴുതി വെച്ച മലയാളി നാമം. കോഴിക്കോട് പയ്യോളി എന്ന തീരദേശ ഗ്രാമത്തിൽ പൈതലിന്റെയും ലക്ഷ്മിയുടെയും മകളായി 1964 ജനനം. തിരകൾ നനച്ചിട്ട പൂഴിമണലിൽ വെറും കാലിലോടി സ്പ്രിന്റിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു. 1977 13 കോട്ടയത്ത് നടന്ന സ്കൂൾ മീറ്റിൽ ദേശീയ റെക്കോർഡോടെ സ്വർണം. പിന്നെ ഉഷയുടെ ഓട്ടങ്ങളെല്ലാം ചരിത്രത്തിലേക്കായിരുന്നു. മലയാളികൾ പയ്യോളി എക്സ്പ്രസ് എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ഇന്ത്യൻ അത്ലറ്റിക്സ് മിൽഖാസിംഗ് എന്ന പർക്കം സിംഗിനു ശേഷം ഉഷയിൽ പ്രതീക്ഷയുടെ പൊൻവെളിച്ചം കണ്ടു. 1980 മോസ്കോ ഒളിമ്പിക്സിൽ 16 ഉഷ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു. അതുവരെ സിന്തറ്റിക് ട്രാക്ക് പോലും കണ്ടിട്ടില്ലാത്ത ആ പാവം പയ്യോളിക്കാരി ഇന്ത്യൻ പ്രതീക്ഷകളുടെ ഭാരവും പേറി ഓടി. എനിക്കൊക്കെ പുതിയതാണ്. എനിക്ക് എന്താ പറയുക, ഞാൻ പുറത്തു പോയിട്ട് എനിക്കൊരു പരിചയമില്ല. പിന്നെ ഒരു സിന്തറ്റിക് ട്രാക്ക് കണ്ടിട്ടില്ല. സിന്തറ്റിക്കിൽ ഓടേണ്ട സ്പൈക്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെയുള്ളൊരു എല്ലാം കൊണ്ടും വ്യത്യസ്തം. ഞാൻ ഫ്ലൈറ്റിൽ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. അതിനു മുമ്പ് ഞാൻ കറാച്ചിയിൽ മത്സരത്തിൽ ഒരു പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ടെങ്കിലും 4 കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്നും ഞാൻ ഫ്ലൈറ്റിലൊന്നും പോയിട്ടില്ല. ഭയങ്കര ഒരു ട്രെയിനിലൊക്കെ പോയിട്ട് കല്ലറൊക്കെ ചാണകം കൊണ്ട് ഏറൊക്കെ കിട്ടിയിട്ടുള്ള ഒരുമാതിരി ഒരു യാത്രയായിരുന്നു ഫസ്റ്റ് ഇന്റർനാഷണൽ മീറ്റ് തന്നെ. അന്ന് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും പിന്നെ വലിയ ഒളിമ്പിക്സ് ആണെന്ന് അറിയാം. എങ്കിലും എല്ലാവരോടത്തും തോറ്റിട്ട് ഏറ്റവും ബാക്കിൽ ഓടുന്നത് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 15 വരെ അവരുടെ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. 15 സ്റ്റാർട്ടാണല്ലോ, ആരും പുള്ളിയത് കയറി പോകില്ല സ്റ്റാർട്ടിന്. 15 കഴിയുന്നതും പിന്നെ ആൾക്കാരെല്ലാം കൂടെ ഓരോരുത്തർ പുള്ളിയത് ഓരോ സ്റ്റാർട്ട് എടുത്തിട്ട് അങ്ങ് പോയി. പിന്നെ ഞാൻ 6 ഫിനിഷ് ചെയ്തേ. 6 ലാസ്റ്റിലായില്ലാന്നുള്ള സമാധാനമുണ്ട്. പക്ഷെ എനിക്ക് എന്താ പ്രശ്നം വെച്ചാൽ 100 കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ 200 അത്രയും ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അവർ കൂടി ഓടുമ്പോൾ ഞാൻ ഒത്തിരി പിന്നിലാവുമോ എന്നുള്ള ഒരു ഭയങ്കര ഒരു ടെൻഷനും, പിന്നെ അവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പം റഷ്യൻസിനൊക്കെ കമ്പയർ ചെയ്യുമ്പം ഞാനൊന്നും ആയിരുന്നില്ല. ചെറുത് ഒരു എന്താ പറയുക, തൊട്ടാല് വീഴുന്ന ശരീരമായിട്ടുള്ള ഒരു, മറ്റവരൊക്കെ വെച്ചാൽ ഭയങ്കര മസ്കുലറായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വാമപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കോമ്പറ്റീഷൻ ഗ്രൗണ്ടിൽ ഇറക്കി നിൽക്കുമ്പോൾ അവർ തെറിച്ച് നിൽക്കുമ്പോൾ ഞാൻ അവരെ നോക്കി നിൽക്കുമായിരുന്നു. 200 ഓടിയപ്പോഴും ഇതുപോലെ തന്നെ ഞാൻ ഏറ്റവും ബാക്കിലൊന്നും ആയില്ല, എൻ്റെ പിന്നിലും 2 ഞാൻ 6 ഫിനിഷ് ചെയ്തു. 80 മോസ്കോയിൽ നിന്ന് 84 ലോസ് ഏഞ്ചൽസിലെത്തുമ്പോഴേക്കും ഉഷ ഏറെ മാറിയിരുന്നു. OM നമ്പ്യാർ എന്ന ഗുരുവിന് കീഴിൽ ദിശാബോധവും പക്വതയുമുള്ള അത്ലറ്റായി കഴിഞ്ഞു. ഇതിനിടെ ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡിലും മെഡലുകൾ നേടി. ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഉഷയുടെ ശ്രദ്ധ മുഴുവൻ 400 ഹർഡിൽസിലായി.
ശരീരവും മനസ്സും പാകപ്പെടുത്തി. പക്ഷേ യോഗ്യതാ മത്സരത്തിനെത്തിയ ഉഷയ്ക്ക് മുന്നിൽ സ്വാർത്ഥതയുടെ ആർത്തി പൂണ്ട ചിലർ ചില നെറികെട്ട കളികൾ കളിച്ചു. ഒളിമ്പിക്സിന് അന്ന് മൂന്ന് ട്രയൽസാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിൽ. ഒന്ന് ഇന്റർ സ്റ്റേറ്റ് മീറ്റ്, ഒന്ന് ഓപ്പൺ നാഷണൽസ്, പിന്നെ ലാസ്റ്റ് ഫൈനൽ ട്രയൽസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇന്റർ സ്റ്റേറ്റ് മീറ്റിന് എനിക്ക് ഓടാൻ പറ്റണമെങ്കിൽ ഞാൻ ഇവിടെ കേരളത്തിന് വേണ്ടി സ്റ്റേറ്റ് മീറ്റിൽ ഓടണം, അതല്ലെങ്കിൽ കേരളം അത്രയ്ക്ക് മാത്രം എന്നോട് ഇൻട്രസ്റ്റ് കാണിക്കണം. അപ്പം അന്നത്തെ കാലത്ത് ഞാൻ കേരളത്തിലെ സ്റ്റേറ്റ് മീറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ ഹഡിൽസ് പഠിച്ചിട്ടില്ല, അത് കാരണം എനിക്ക് ഹഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഇന്ത്യയിൽ 100, 200, 400 ടോപ്പായി നിൽക്കുന്ന ഒരു അത്ലറ്റ് എന്നുള്ള സ്ഥിതിക്ക് എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ കേരള ആർക്കായാലും ഒഫീഷ്യൽസിന് എന്നെ ഹെൽപ്പ് ചെയ്യാവുന്നുള്ളൂ. ഇതൊരു ഫൈനൽ ട്രയൽ ആയതുകൊണ്ട് പക്ഷെ അന്ന് ആരും അത് സഹായിച്ചില്ല. അവർക്ക് വേറെ രണ്ടുപേരുടെ എൻട്രി, അന്ന് ഫസ്റ്റ് എൻട്രി എം ഡി വത്സമ്മയുടേതായിരുന്നു, സെക്കൻഡ് എൻട്രി ടി പി അമീനയുടേതായിരുന്നു. അപ്പോൾ അവർ രണ്ടാറ് എൻട്രി കൊടുത്തിട്ട് എൻ്റെ എൻട്രി അവർ തരില്ലായിരുന്നു കേരളം. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫെഡറേഷന് വേണ്ടി ഓടുകയാണ്, ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന് വേണ്ടിയിട്ട്, AFI അത്ലറ്റിക് ഫെഡറേഷന് വേണ്ടിയിട്ട് എൻട്രി ചെയ്തിട്ട് ട്രാക്കിൽ വാമപ്പ് ചെയ്തിട്ട് ഓടാൻ നേരത്ത് ഞാൻ അങ്ങനെ വാമപ്പ് ചെയ്യുമ്പോൾ നോക്കുന്നുണ്ട്, ഒറ്റ അത്ലറ്റും വന്ന് വാമപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ അവർ ഉള്ളിൽ നിന്ന് ചെയ്യുന്നുണ്ടാവുമായിരിക്കും, പുറത്ത് വരാത്തത് എന്തെങ്കിലും കാരണം ഉണ്ടാവുന്ന വെച്ചിട്ട് ഞാൻ ശരിക്കും അവിടെ നിന്ന് എൻ്റെ ആദ്യത്തെ റേസാണ്, ഞാൻ ഇന്ന് വരെ ഫോൺ റെഡൽ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പുറത്ത് വന്ന് വാമപ്പ് ചെയ്ത് ആരെയും കണ്ടില്ല, പിന്നെ എല്ലാം പിന്നെ കോൾ ഫോർ ചെയ്യേണ്ട സമയമായി ഞാൻ ഉള്ളിലോട്ട് വന്ന് എല്ലാം ഓടേണ്ട സമയമായപ്പോൾ പിന്നെ ആ എട്ട് അത്ലറ്റും വന്ന് ട്രാക്കിൽ കുത്തുന്ന സമരമായി, ഞാൻ ഓടുകയാണെങ്കിൽ അവരൊന്നും ഓടില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കിപ്പോഴും അതിൻ്റെ റീസൺസ് മനസ്സിലാകുന്നുണ്ട്. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിന്നെ ഓടിക്കാണ്ട് നിൽക്കുന്ന എന്തിനാ വെച്ചാൽ ഞാനും കൂടെ വരുമ്പം അത് എട്ട് എന്നുള്ളത് 9 ഹീറ്റ്സ് ഓടണം എന്നുള്ള കോമ്പറ്റീഷന് ഹീറ്റ്സ് ഓടണം, അത് സ്വാഭാവികമാണ്. അതിൻ്റെ പേരിൽ ഒരു അത്ലറ്റിൻ്റെ ചാൻസ് കളയാമെന്ന് പറയുമ്പോൾ ഒരു അത്ലറ്റ്സിൻ്റെ ഒഫീഷ്യൽസിൻ്റെ മനോഭാവം എനിക്കിപ്പോഴും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ എന്ത് പറഞ്ഞിട്ടും ആ കോച്ചസിനോ അവരുടെ കോച്ചസിനോ അത്ലറ്റ്സിനോ അവർക്ക് മനസ്സിലാവാതെ അവർ ഞാൻ ഓടിയാൽ ഓടില്ല അവരുടെ ട്രാക്കിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പം 1-1.5 മണിക്കൂർ കോമ്പറ്റീഷൻ ഡിലേ ആണ്. പിന്നെന്ന് പറയുമ്പം ഞാനൊരു അത്ലറ്റാണ്, ഓടാൻ പോകുന്നതാണ്, മെൻ്റലി എന്തായാലും നമ്മൾ ഡൗൺ ആവും. അപ്പം ഞാനൊരുത്തി ഓടുന്നതിന് നമ്മളെ ട്രാക്ക് മൊത്തം സമരം ചെയ്യാമെന്ന് പറയുമ്പം നമുക്ക് എന്നെ അസ്വസ്ഥതയാക്കിയത്. അപ്പം ഞാനൊരാൾ കാരണം കൊണ്ട് ആ മൊത്തം കോമ്പറ്റീഷൻ അത് എഫക്റ്റ് ആകുന്നത് എനിക്ക് അതും വല്ലാതെ ഫീൽ ചെയ്ത്. അപ്പം ഞാൻ തന്നെ പറഞ്ഞു സാറിൻ്റെ അടുത്ത് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇവിടെ ഒരു കോമ്പറ്റീഷൻ വേണ്ട. ഫസ്റ്റിൽ ഞാൻ ഇറങ്ങിയാൽ ഈ മത്സരത്തിന്. അപ്പം ഒരു ഓട്ടം എനിക്ക് അവിടെ കിട്ടിയ അത് തന്നെ എന്നെ എപ്പോഴും സഹായിക്കും ഒളിമ്പിക്സിന്. എനിക്കത് പറഞ്ഞാൽ അതൊരു തടസ്സമായിരുന്നു. എല്ലാവരും നമ്മളാരും ആഗ്രഹിക്കുന്നില്ല ഒളിമ്പിക്സിൽ മെഡൽ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ തന്നെ അന്യോന്യം ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അത്. 20 കഴിഞ്ഞിട്ട് ഓപ്പൺ നാഷൻസ് വരുന്നുണ്ട്. ഓപ്പൺ നാഷൻസ് എന്ന് പറയുന്നത് 10 ഉള്ളൂ. ഓപ്പൺ നാഷൻസ് എന്ന് പറഞ്ഞാൽ സെയിം മത്സരമാണ്. ഇത് സ്റ്റേറ്റിന് വേണ്ടി പങ്കെടുക്കുവാണെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി പങ്കെടുക്കുന്ന ഒരു മത്സരമാണ്. പക്ഷേ എനിക്ക് അതേ പ്രോബ്ലംസ് അവിടെ വരുന്നുണ്ട്. കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റിന് ഇന്ത്യൻ റെയിൽവേസിന് വേണ്ടി ഓടണമെങ്കിൽ ഞാൻ ഇന്ത്യൻ റെയിൽവേക്ക് ഓടണം, ഓൾ ഇന്ത്യ റെയിൽവേ മിന്നെ. ആ സമയത്ത് ഞാൻ ഹെഡിൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഓടിയിട്ടുമില്ല. അപ്പോൾ ഈ കേരളം എടുത്ത ഡിസിഷൻ തന്നെയാണ് റെയിൽവേ എടുക്കുന്നതെങ്കിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പം പക്ഷേ അതിൽ നിന്ന് മറിച്ച് ഞാൻ ഇന്ത്യൻ റെയിൽവേസിലെ ഒഫീഷ്യൽസിനെ ഹെൽപ്പ് ചെയ്തു. കാരണം ഞാൻ ഓടിയിട്ടില്ലെങ്കിലും അവർക്ക് ഇന്നിൽ വിശ്വാസമുണ്ട് ഞാൻ 100, 200, 400 ഇന്ത്യയിൽ ടോപ്പായിട്ടിരിക്കുന്ന അത്ലറ്റാണ്. എന്തുകൊണ്ടും ഞാൻ ഹെഡിൽ ചെയ്യുകയാണെങ്കിൽ ഞാനേ ഫസ്റ്റ് വരുന്നുള്ള അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പൊളിറ്റിക്സ് വന്നില്ല. അപ്പോൾ അവിടെ വന്നിട്ട് ഇന്ത്യൻ റെയിൽവേ ഒഫീഷ്യൽസ് എൻ്റെ പേര് ഫസ്റ്റ് എൻ്റർ ചെയ്തു മീറ്റിലേക്ക്. അപ്പോൾ അത് എൻ്റർ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. കാരണം അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നല്.